നമസ്കാരം. വാർത്തകൾ വേഗത്തിൽ ആരംഭിക്കുന്നു. ചാലക്കുടിയിൽ നിന്ന് സ്പിരിറ്റുമായി എത്തിയ ലോറി എക്സൈസിനെ വെട്ടിച്ചു കടന്നുകളഞ്ഞു. എക്സൈസ് സംഘം തടഞ്ഞുവെങ്കിലും നിർത്താതെ പോയി. എട്ടിടങ്ങളിൽ ലോറി തടഞ്ഞെങ്കിലും നിർത്തിയില്ല. വാഹനത്തിന്റെ നമ്പർ വ്യാജമെന്ന് കണ്ടെത്തൽ. സിജോ വി ജോൺ ചേരുകയാണ് വിവരങ്ങളുമായി. സിജോ, ദൃശ്യങ്ങളിൽ കാണാം, പരിശോധിച്ച എക്സൈസ് സംഘത്തെ അപകടപ്പെടുത്തും വിധം സ്പീഡിൽ വണ്ടി ഓടിച്ച് കടക്കുന്നവർ. എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ? എങ്ങനെയാണ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് ആ സംഭവം ഉണ്ടാകുന്നത്. ചാറക്കുടിയിൽ വെച്ച് സ്പിരിറ്റ് കൈമാറുമെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അങ്കമാലി എക്സൈസ് ഇൻസ്പെക്ടർ ടോണി ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയത്. എന്നാൽ എക്സൈസ് സംഘമാണെന്ന് ആളുകൾ ഇവർ മനസ്സിലാക്കുകയും തുടർന്ന് അതിവേഗത്തിൽ തന്നെ സ്പിരിറ്റ് വാഹനവുമായി കടന്നു കളയുകയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വാഹനത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥരും ഇവരെ പിന്തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് പാലിയേക്കര ടോൾ ബാരിയറിൽ അതുപോലും ഇടിച്ചു തകർത്തുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. തുടർന്ന് കുതിരാൻ കുമ്പഴ ഭാഗം കടന്ന് പട്ടിക്കാട് വെച്ച് ഏകദേശം 8 കിലോമീറ്റർ ദൂരം കൂടി മുന്നോട്ട് പോയി എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ വാഹനം എങ്ങോട്ട് പോയി എന്ന് സംബന്ധിച്ച വിവരങ്ങളില്ല. എന്തായാലും ഈ വാഹനത്തിൽ 3 പേര് ഉണ്ടെന്നാണ് എക്സൈസ് സംഘം അറിയിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്ത് നിന്ന് ഒന്നെങ്കിൽ വാഹനം ഒളിപ്പിക്കുന്ന ശേഷം കടന്നു കളഞ്ഞിട്ടുണ്ടാവും എന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് പോലീസിന്റെയും അതോടൊപ്പം തന്നെയും എക്സൈസിന്റെയും ഒക്കെ പരിശോധന ശക്തമായ സാഹചര്യത്തിൽ പ്രധാന വഴികളിലൂടെ ഇവർക്ക് അധിക ദൂരം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ തന്നെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അത്തരത്തിൽ പരിശോധന നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഇതുവരെയും ഇവരെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുകയും ചെയ്തിട്ടില്ല. ഉടൻ തന്നെ ഇവരെ പിടികൂടാനുള്ള ശ്രമത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ മംഗളം ഡാമിന്റെ അവിടെ നിന്ന് 8 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് അകലെ വെച്ചാണ് ഇവര് അവിടെ വരെ പോയതായ വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുകയും ചെയ്തിരിക്കുന്നത്. സിജോ, ഈ നമ്മുടെ ഇപ്പോൾ ഈ മദ്യവില്പന ഇല്ലാത്ത പശ്ചാത്തലത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി സ്പിരിറ്റ് കടത്തലുണ്ട് എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ ഉടനീളം അത്തരത്തിൽ പരിശോധന വ്യാപകമായിരുന്നു. ഇവർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്നവരാണെങ്കിൽ അതൊക്കെ കടന്നു വേണം ഒരു പക്ഷേ ജില്ലയിലേക്ക് പ്രവേശിക്കാൻ. അത്തരം വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എക്സൈസിന്? ഈ സ്പിരിറ്റ് എവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ ഈ സംഘത്തിൽ ആരൊക്കെ ഉള്ളതാണ് സംബന്ധിച്ച് വ്യക്തമായ വിവരം എക്സൈസ് സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് 4000 ലിറ്റർ സ്പിരിറ്റ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. പ്രധാനമായും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ സ്പിരിറ്റ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതായത് സാനിറ്റൈസർ നിർമ്മാണ സാനിറ്റൈസർ ആണ് എന്ന നിലയിൽ തന്നെയാണ് സ്പിരിറ്റ് കൊണ്ടുവന്നിരുന്നത്. ജില്ലയിൽ വ്യാപകമായ നടത്തിയ പരിശോധനകൾക്കിടയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ സ്പിരിറ്റ് സാനിറ്റൈസർ എന്ന വ്യാജന കൊണ്ടുവന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ഇത്തരത്തിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചിരിക്കുന്ന സ്പിരിറ്റ് ഈ മദ്യ നിരോധനം അല്ലെങ്കിൽ മദ്യം ഇപ്പൊ നിലവിലില്ല ബ്യൂറോസ് ഒക്കെ അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വ്യാജ മദ്യ നിർമ്മാണത്തിനൊക്കെയായി വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയതാകാം എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ എക്സൈസ് സംഘത്തിനുള്ളത്. എന്തായാലും ഈ സംഘത്തിൽ ആരാണ് ഉള്ളത് അല്ലെങ്കിൽ ആരാണ് ഇതിന് പിന്നിൽ നിന്ന് കൃത്യമായ വിവരം എക്സൈസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. 3 പേരുണ്ട് എന്ന് തന്നെയാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വാഹനങ്ങളെല്ലാം ഇത്രയധികം പരിശോധനകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഇത്രയും കിലോമീറ്റർ പോയിരിക്കുന്നു തന്നെ വളരെ ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് ഇടവഴികളിൽ കൂടിയൊക്കെയാണ് കയറിപ്പോൾ പോയിരിക്കുന്നത്. അതുകൊണ്ട് അവസാനം ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച് ഈ കുതിരാൻ കുമ്പഴ കടന്ന് പട്ടിക്കാട് വെച്ച് അവിടെ നിന്ന് 8 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയി അങ്ങനെ ഒരു വിവരമാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ എക്സൈസ് അവരുടെ പരിശോധന നടത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രധാന പാതകളിലൂടെ ഇവർക്ക് ഏറെ ദൂരം പോകാൻ സാധിക്കുകയില്ല. മാത്രമല്ല ഈ വണ്ടിയുടെ നമ്പർ ഈ വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്പർ പ്ലേറ്റ് അവരുടെ നമ്പർ വ്യാജമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണം നടത്തി ഇവരെ പിടികൂടാമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ വ്യാജ നമ്പർ പ്ലേറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായി കാണാം. അപ്പം ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിലേക്ക്
ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി വാഹനം തടയാൻ ശ്രമിച്ചു. പക്ഷേ അവരുടെ നേരെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് ആ തരത്തിൽ മുന്നോട്ട് പോവുകയും തുടർന്ന് ചെക്ക് പോസ്റ്റും ഇടിച്ച് തകർത്താണ് ഇത്തരത്തിൽ മുന്നോട്ട് പോയത്. ടോൾ പ്ലാസയും ഇടിച്ച് തകർത്താണ് മുന്നോട്ട് പോയത്. ജീവനക്കാർ ഭയചകിതരായി പെട്ടെന്ന് ഒഴിഞ്ഞു മാറുന്നതും കാണാം. ആ ബാർ ഇടിച്ച് തകർത്തിരുന്നു ആ തരത്തിൽ ലോറി. അതിനുശേഷം 8 സ്ഥലത്ത് ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ വെട്ടിച്ചു കടന്നു കളഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം. ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. സ്പിരിറ്റ് ലോറി എത്തുകയും ഞങ്ങളെ കണ്ട് ടിയന്മാർ പെട്ടെന്ന് ലോറിയുമായി പാലക്കാട് ഭാഗത്തേക്ക് തിരിക്കുകയും ഞങ്ങൾ അവരെ പിന്തുടർന്നത് ടോൾ തകർത്തുകൊണ്ട് വാഹനം മുന്നോട്ട് പോവുകയും ഞങ്ങൾ ഈ വാഹനത്തെ ചേസ് ചെയ്യുകയും തുടർന്ന് കൺട്രോൾ റൂം പാർട്ടിയെ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസും പട്ടിക്കാട് ഭാഗത്ത് വാഹന പരിശോധന നടന്നത് വരെ അവരും ഈ വാഹനം തടഞ്ഞെങ്കിലും അവിടെയും നിർത്താതെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ഉദ്യോഗസ്ഥർ കൈകാണിച്ചുവെങ്കിലും നിർത്താതെ ചീറിപ്പാഞ്ഞു പോകുന്ന ലോറി പിന്നീട് ടോൾ പ്ലാസ ജീവനക്കാരെ പോലും അത്തരത്തിൽ ഭയചകിതരാക്കിക്കൊണ്ട് വളരെ വേഗത്തിൽ ഓടിച്ച് പോത്തൊട്ട് പുറകെ എക്സൈസിൻ്റെ വാഹനവും പിന്തുടരുന്നത് കാണാം. പക്ഷേ ഈ ലോറി കണ്ടെത്താനായിട്ടില്ല. നമ്പർ വ്യാജമാണ്. 3 അതിലുണ്ട് എന്നാണ് സിജോ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്തരത്തിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. സിജോ വി ജോൺ ചേരുന്നു. സിജോ, ഇത് അത്ഭുതകരമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്രയധികം ഉദ്യോഗസ്ഥരെ കടന്ന് ഒരു സ്പിരിറ്റ് ലോറി മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ഈ ലോക്ക്ഡൗൺ കാലത്ത് പോലും പോലീസിൻ്റെ കർശന പരിശോധന വഴിയിലുടനീളമുണ്ടായിട്ടും ഇത്തരത്തിൽ എങ്ങനെ സംഭവിച്ചു? ഒരു പക്ഷേ ഇവരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്പിരിറ്റ് കടത്തൽ വ്യാപകമാണ് എന്നതിൻ്റെ സൂചനകൾ ലഭിക്കുന്നു. ഇതിപ്പോൾ തടയാൻ ശ്രമിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം ഇങ്ങനെ അവർക്ക് ചെയ്യേണ്ടി വന്നു എന്നതിനപ്പുറം ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം എന്താണ് ഈ വിഷയത്തിൽ? കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർ പരിശോധനയ്ക്കെത്തുകയും അവർ പിടികൂടാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷെ അവിടെ സംഘം ആദ്യം തന്നെ കടന്നു കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നിരവധി സ്ഥലങ്ങളിൽ വെച്ചിട്ട് പ്രത്യേകിച്ച് 3 വെച്ച് ഇവരെ തടയാൻ ശ്രമിച്ചുവെങ്കിലും അതിവേഗത്തിൽ എത്തി തന്നെ അപകടപരമായ രീതിയിൽ തന്നെ വാഹനം ഓടിച്ചുകൊണ്ട് അതിവേഗത്തിൽ തന്നെ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പല സ്ഥലങ്ങളും ഉദ്യോഗസ്ഥർ ഇവരെ തടയാൻ ശ്രമിക്കുകയുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അത്ര കാര്യക്ഷമമായിട്ടില്ല. മാത്രമല്ല ഈ സ്പിരിറ്റ് കടന്നു പോയിരിക്കുന്നത് അല്ലെങ്കിൽ ലോറി കടന്നു പോയിരിക്കുന്നത് 3 ശേഷമാണ്, പുലർച്ചെ 3 ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നമ്മൾ പകൽ സമയങ്ങളിൽ കാണുന്ന രീതിയിലുള്ള പരിശോധന പല സ്ഥലങ്ങളിലും, അതായത് ഈ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം സിജോ കുറവായിരുന്നു നിരത്തിൽ, അതുകൊണ്ട് തന്നെ വളരെ വേഗം വെട്ടിച്ച് അങ്ങനെ പോകാൻ സാധിച്ചു. അങ്ങനെ വേണം മനസ്സിലാക്കാൻ അല്ലേ? തീർച്ചയായും പലയിടങ്ങളിലും ഉണ്ടായിരുന്നില്ല. നമ്മൾ പകൽ സമയത്ത് കാണുന്ന അത്ര രീതിയിലുള്ള പരിശോധന രാത്രി സമയങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്ര രീതിയിലുള്ള പരിശോധന പലയിടത്തും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ പറയാൻ പറ്റിയിട്ടില്ല. എങ്കിൽ പോലും ഈ കുതിരാൻ കുമ്പഴ അവിടെ വെച്ച് 8 എക്സൈസ് അംഗങ്ങളെ അവരാണ് ഇതിനെ തടയാൻ ശ്രമിച്ചത്. പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് അതിവേഗത്തിൽ തന്നെ വളരെ അപകടകരമായ രീതിയിൽ തന്നെയാണ് വാഹനം ഓടിച്ച് മുന്നോട്ട് പോയത്. അതുപോലെ ഈ ഉദ്യോഗസ്ഥർ പുറകെ വാഹനത്തിൽ ഈ പിന്തുടരുന്നതും കാണാം, അതും വിജയിച്ചില്ല. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും അത് തന്നെയാണ് ഇവർ പലയിടങ്ങളിലും വെച്ച് പിന്തുടരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ വളരെ അപകടകരമായ രീതിയിലാണ് ഇവർ വാഹനം ഓടിക്കുകയും ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല പ്രധാന വഴികളിൽ നിന്ന് മറ്റ് ഇടവഴികളിലൂടെ കയറി ഇവർ യാത്ര പോവുകയും ചെയ്യുന്നുണ്ട്. അത് ഈ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഈ സ്ഥലത്തെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു ഐഡിയ ഉള്ള ആളുകളാണ് ഇത്തരത്തിൽ വാഹനം ഓടിച്ചിരിക്കുന്നത്. ഇവരെ പിന്തുടരുന്ന പാതയിൽ നിന്ന് തിരിഞ്ഞ് ഇടവഴികളിലൂടെ കയറി പെരുമാ മറ്റ് റോഡുകളിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും മംഗലം ഡാമിന്റെ അടുത്ത് വെച്ചാണ് അവിടെ വരെ എക്സൈസ് സംഘം ഇവർക്ക് പിന്തുടരാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവർ പോയിട്ടുണ്ടെന്നാണ് അറിയിക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ചാലക്കുടിയിൽ നിന്നുള്ള അല്ലെങ്കിൽ ആ സംഘമാണ് ആദ്യം ഇവരെ കണ്ടെത്തുന്നത്. അങ്കമാലി എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലായിരുന്നു ഇവരെ ആദ്യം കണ്ടെത്തുകയും അല്ലെങ്കിൽ പിന്തുടരുകയും ചെയ്തിരുന്നത്. തുടർന്ന് ഈ ജില്ല വിട്ടു പോയ സാഹചര്യത്തിൽ ഇപ്പോൾ പാലക്കാട് എക്സൈസ് സംഘത്തിന്റെ സഹായവും ഇവർ തേടിയിട്ടുണ്ട്. എന്തായാലും അധിക ദൂരം ഇവിടെ പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നില്ല. പക്ഷേ ഈ പ്രധാന വഴികളിൽ നിന്നൊക്കെ മാറി സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഏതെങ്കിലും സ്ഥലത്ത് വാഹനം ഒഴിപ്പിക്കുകയോ മറ്റു ചെയ്തിട്ടുണ്ടാവുമെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഈ നമ്പർ പ്ലേറ്റ് അല്ലെങ്കിൽ വാഹനത്തിന്റെ നമ്പറൊക്കെ വ്യാജമാണ് എന്നതുകൊണ്ട് തന്നെ ഇവരെ ഈ വാഹനം ആരാണെന്നോ അല്ലെങ്കിൽ ഉടമ ആരാണെന്നോ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ആ രീതിയിൽ എക്സൈസിന് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തിട്ടില്ല. എന്തായാലും ഈ പ്രദേശം വിട്ട് അധികം മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളൊരു കാര്യം. ജില്ല വിട്ടു പോകാനുള്ള സാധ്യത വിരളമാണ്. അങ്ങനെയാണോ? ഈ ഇടറോഡുകളിൽ കൂടെ പോവുകയാണെങ്കിൽ മറ്റെവിടെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്തതിനു ശേഷം ഇവർക്ക് ഓടി രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ കൃത്യമായി സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുപക്ഷെ അവർക്ക് ഗോഡൗണിൽ അടക്കം കാണും. അങ്ങനെയുള്ള അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടോ?
തീർച്ചയായും അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് നടന്നിരിക്കുന്നത്. ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ വാഹനം ഒളിപ്പിക്കുകയും അല്ലെങ്കിൽ അവിടെ നിന്ന് സ്പിരിറ്റ് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടാവും എന്നുള്ളൊരു കണക്കൂട്ടലും ഉണ്ട്. എന്തായാലും ഈ പോയിരിക്കുന്ന വഴികളിൽ മറ്റ് CCTV ദൃശ്യങ്ങളുണ്ട്, മറ്റ് കാര്യങ്ങളുണ്ട്, അത് സംബന്ധിച്ച കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എറണാകുളത്ത് വിളിച്ചിരിക്കുന്ന സ്പിരിറ്റ് സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഇതിൽ ആരെങ്കിലും ആണോ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ കാര്യമായ രീതിയിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ അങ്കമാലി എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലായിരുന്നു ഇവരെ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉറവിടം എവിടെയാണ്, ആരാണ് ഇത് കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ആ രീതിയിലാണ് അന്വേഷണവും ഇവിടെ നടക്കുന്നത്. അത് മാത്രമല്ല, ജില്ല വിട്ട് പുറത്തുപോയ ഒരു സാഹചര്യത്തിൽ പാലക്കാട് എക്സൈസ് സംഘത്തിന്റെ സഹായം തേടിയിട്ടുണ്ട് ഈ വാഹനം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. എട്ടിടങ്ങളിൽ ഈ ലോറി തടഞ്ഞു നിർത്താൻ എക്സൈസ് സംഘം ശ്രമിച്ചു, പക്ഷേ അതിന് അവർക്ക് സാധിച്ചില്ല. പല സ്ഥലങ്ങളിലായി ലോറി പരിശോധിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഇവരെയൊക്കെ വെട്ടിച്ച് അമിത വേഗത്തിൽ പാഞ്ഞു പോവുകയായിരുന്നു. ദൃശ്യങ്ങളിൽ കാണാം വളരെ കൃത്യമായി. അത്ഭുതകരമായ കാര്യം, ഇതുവരെ ഈ ലോറിയെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും നമ്പർ ഉണ്ടായിരുന്നില്ല, നമ്പർ ഉള്ള നമ്പർ വ്യാജമായിരുന്നു. അത്തരത്തിലാണ് വിവരങ്ങൾ ലഭിച്ചത്. 3 പേരെങ്കിലും ഈ ലോറിക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ വേഗത്തിൽ, അമിത വേഗത്തിൽ ടോൾ പ്ലാസ പോലും കടന്ന് ഇടിച്ച് തകർത്താണ് ഈ ലോറി മുന്നോട്ട് പോയത്. സ്പിരിറ്റ് കിടത്തുകാർ, അത് കൃത്യമായി ആ സ്ഥലത്തിൻ്റെ പരിജ്ഞാനമുള്ളവർ തന്നെയാണ് ഈ സംഭവത്തിന് പിന്നിലുള്ളത്. ഇട റോഡുകളിൽ കൂടി രക്ഷപ്പെട്ടു, ഒരുപക്ഷെ ജില്ല വിട്ടുപോകാനും സാധ്യതയുണ്ട് എന്ന രീതിയിൽ ഇപ്പോൾ അന്വേഷണം ആ തരത്തിൽ പുരോഗമിക്കുന്നുമുണ്ട്. ഇന്ന് വെളുപ്പിന് 3 മണിക്ക് നടന്ന സംഭവമാണ് ഇത്. ഇപ്പോൾ 12 മണിക്കൂർ പിന്നിടുന്നു, അപ്പോഴും വ്യക്തമായ ഒരു സൂചന ലഭിക്കുന്നില്ല. ഇത്തരത്തിൽ പല സംഭവങ്ങൾ ഒരുപക്ഷെ ആവർത്തിക്കപ്പെടുന്നുണ്ടാകാം, ഇത് ഒരു ഉദാഹരണം മാത്രം എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മളെ കാണാൻ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം അമിത വേഗത്തിൽ കടന്നു പോകുന്ന ലോറിയുടെ ദൃശ്യങ്ങൾ. സ്പിരിറ്റുമായി വന്ന ലോറി എക്സൈസ് ഉദ്യോഗസ്ഥർ ചാലക്കുടിയിൽ വെച്ച് തടയാൻ ശ്രമിച്ചു, തുടർന്ന് അവരെ വെട്ടിച്ച് ലോറി കടന്നുപോയി. പിന്തുടരാൻ ശ്രമിച്ചെങ്കിലും ആ ലോറിയെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചില്ല. ഇട റോഡുകളിൽ കൂടി രക്ഷപ്പെട്ടിരിക്കുന്നു സ്ഥിരമായി ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ. ഒപ്പം സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായ ജ്ഞാനമുള്ളവർ തന്നെയാണ് അത്തരത്തിലുള്ള ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. സിജോ വി ജോൺ ചേരുന്നു. സിജോ, ഇപ്പോൾ എന്താണ് പോലീസ് അല്ലെങ്കിൽ എക്സൈസ് സംഘം ഏറ്റവും ഒടുവിൽ പറയുന്നത്? അന്വേഷണം ഏതു ഘട്ടത്തിലാണ്? എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? നിലവിൽ മംഗളം ഡാമിന്റെ അടുത്ത് വെച്ചാണ് അവിടെ വരെ എക്സൈസ് സംഘത്തിന് അവരെ പിന്തുടരാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ വാഹനം എങ്ങോട്ട് പോയെന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരമില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ എക്സൈസ് സംഘം അങ്കമാലിയിൽ നിന്നുള്ള എക്സൈസ് സംഘമായിരുന്നു ഇവരെ പിന്തുടരുകയും അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നത്. ആ തുടർന്ന് ജില്ലകൾ കടന്നു പോകുന്നതനുസരിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുകയും ചെയ്തിരുന്ന സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പാലക്കാട് എത്തിയ ഒരു സാഹചര്യത്തിൽ പാലക്കാട് എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഈ വാഹനം കണ്ടെത്തുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എറണാകുളം പ്രത്യേകിച്ച് ആലുവയൊക്കെ കേന്ദ്രീകരിച്ച് ഏകദേശം 4000 ലിറ്ററോളം സ്പിരിറ്റ് പിടിച്ചെടുത്തിരുന്നു. അത് ഒറ്റ തവണയായിട്ട് തന്നെയാണ് പിടിച്ചെടുത്തത്. അങ്ങനെ 2-3 ദിവസങ്ങളായി വിവിധ വലിയൊരു സംഘം തന്നെ സ്പിരിറ്റ് മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഇത്തരത്തിൽ പരിശോധന വ്യാപകമാക്കുകയും ചെയ്തിരുന്നത്. ഒരു പക്ഷേ ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാനിറ്റൈസർ നിർമ്മാണം, അതായത് വ്യാജ സാനിറ്റൈസർ എന്ന പേരിൽ ആവശ്യമായിട്ടുള്ള സാധനം എന്ന പേരിലാണ് കൊണ്ടുവന്നിരുന്നത്. ഇത് സ്പിരിറ്റായി ഉപയോഗിക്കുകയും ആ സ്പിരിറ്റ്
വ്യാജ മദ മദ്യ നിർമ്മാണത്തിന് ഉപയോഗിക്കുകയും ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിച്ചിരുന്ന സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നുള്ള കാര്യമാണ് ഇപ്പോൾ എറണാകുളം കേന്ദ്രീകരിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ എത്തിച്ച സ്പിരിറ്റ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ വ്യാജ മദ്യ നിർമ്മാണത്തിന് ഇത് കൊണ്ടുപോവുകയും ചെയ്യാം എന്നുള്ള ഒരു കണക്കൂട്ടിലാണുള്ളത്. അതുകൊണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കൊണ്ടുവന്ന കണ്ണികളുമായി ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ വണ്ടി കണ്ടെത്തുന്നതിനും ഉള്ള ശ്രമവും ഊർജിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പാലക്കാട് എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത്. രഞ്ജിത്ത്. പാലക്കാട് എക്സൈസ് സംഘം ഈ വിഷയം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴും ലോറിയെ സംബന്ധിച്ച് യാതൊരു സൂചനയും എവിടെയാണ് എന്ന് സംബന്ധിച്ച് സൂചനയില്ല, ആരോടിച്ചിരുന്നു എന്ന് സംബന്ധിച്ച് യാതൊരു സൂചനയില്ല. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്ന് 12 മണിക്കൂർ പിന്നിടുന്നു. ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തിലേക്ക്. സ്പിരിറ്റ് ലോറി എത്തുകയും ഞങ്ങളെ കണ്ടെത്തിയന്മാർ പെട്ടെന്ന് ലോറിയുമായി പാലക്കാട് ഭാഗത്തേക്ക് തിരിക്കുകയും ഞങ്ങൾ അവരെ പിന്തുടർന്നതിൽ ടോൾ തകർത്തുകൊണ്ട് വാഹനം മുന്നോട്ട് പോവുകയും ഞങ്ങൾ ഈ വാഹനത്തെ ചേസ് ചെയ്യുകയും തുടർന്ന് കൺട്രോൾ റൂം പാർട്ടിയെ പോലീസിനെ പിന്മാറിയുകയും പോലീസും പട്ടിക്കാട് ഭാഗത്ത് വാഹന പരിശോധന നടന്ന വരവേ അവരും ഈ വാഹനം തടഞ്ഞെങ്കിലും അവിടെയും നിർത്താതെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. നമ്മൾ വരുന്നത് എത്ര മണിക്കാണ്? അവരെ പിടിക്കാൻ പോകുന്നതാ കള്ളന്മാരെ. ചാലക്കുടിയിൽ നടന്ന സംഭവം ഇന്ന് വെളുപ്പിനെ 3 മണിക്ക് സ്പിരിറ്റ് ലോറി എക്സൈസ് സംഘത്തെ വെട്ടിച്ച് കടന്നു കളഞ്ഞു. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ക്ഷമിക്കണം, തത്സമയമല്ല, നേരത്തെ സംഭവിച്ചതിൻ്റെ ആവർത്തനം. അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്.